ഈ മാളികപ്പുറം ഫാൻസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് മലയാളത്തിൽ ഇതിനു മുൻപും പിൻപും ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മാത്രം നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റൂ, നിനക്കെന്താടാ ഈ സിനിമ കണ്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ദീപിക പദുക്കോണിന്റെ വസ്ത്രത്തിന്റെ നിറം കാണുമ്പോൾ വിരളി പിടിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ലോജിക്കില്ലായ്മയുടെ അങ്ങേ അറ്റമാണ്. മാളികപ്പുറം എന്ന സിനിമ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഷഫീഖിൻ്റെ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം, ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ചാനലിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരു കാര്യം ചെയ്യുന്ന ദിവസമാണ്. അതായത് സിനിമ റിവ്യൂവിന് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ഈ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ വീഡിയോസൊക്കെ പഴയ വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അറിയാവുന്നതാണ്. നമ്മൾ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാളെക്കുറിച്ച് പറയില്ല. അയാളുടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പ്രവൃത്തി ആയിരിക്കും, അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. എപ്പോഴും ഒരു വ്യക്തിയുടെ അയാൾ ചെയ്ത കാര്യമോ പറഞ്ഞ കാര്യമോ അതിലെ ആശയത്തിനെയൊക്കെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തേൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തത്. നമ്മൾ ഒത്തിരി പേരെ വിമർശിച്ചുകൊണ്ട്, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളെ വിമർശിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ട് അപ്പോഴൊന്നും പേരുകൾ പറഞ്ഞ് ആ വ്യക്തിയെ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യുന്ന തരത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. മറ്റാരുമല്ല, ഉണ്ണിമുകുന്ദനാണ്. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എനിക്കൊരാൾ ഷെയർ ചെയ്ത് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ജോലി കളഞ്ഞ ഉണ്ണിമുകുന്ദൻ എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിൻ്റെ എലമെൻറ്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റായിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്കൊരു സുഖമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് വളർന്നു തുടങ്ങുന്നൊരു അഭിനേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് അങ്ങനെ പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് പറയണം എന്നെനിക്ക് തോന്നുന്നു. കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകേണ്ടി വരും. കഴിഞ്ഞ ജാനുവരിയിലാണ് എനിക്കൊരു കോള് വരുന്നത്, ഉണ്ണിമുകുന്ദൻ്റെ കോള് വരുന്നത്. പക്ഷേ ആ കോള് വരുന്നതിന് മുമ്പുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. 2021 December 24 എനിക്ക് വിപിൻ്റെ മെസ്സേജ് വരുന്നത്. വിപിൻ എനിക്ക് മെസ്സേജ് അയച്ചത് അദ്ദേഹം പൃഥ്വിരാജിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയും ടോവിനോയുടെയൊക്കെ മാനേജറാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ചു. നമുക്ക് അങ്ങനെ PROs ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും പലരും മെസ്സേജൊക്കെ അയക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേപ്പടിയാൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ, അത് കണ്ടിരുന്നു, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാമോ, അതിൽ ഞങ്ങൾ ഒരുപാട് ലെയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പം അതൊന്ന് കണ്ടിട്ടൊരു ഫീഡ്ബാക്ക് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ ട്രെയിലറിനൊരു ട്രെയിലർ ഡീകോഡിങ് ചെയ്തു. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് ചെയ്തത്. ആൻഡ് മേപ്പടിയാൻ്റെ ട്രെയിലറിൽ നമ്മൾ ഈ പറയുന്ന സേവാഭാരതിയുടെ ആംബുലൻസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. കാരണം അവിടെ ആ പാഞ്ഞു പോകുന്ന ആംബുലൻസിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയായി ഇന്ത്യൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരാണ് കണ്ടതെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതല്ലാതെ നമ്മുടെ നാട്ടിൽ നല്ല കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന അതൊരു ആംബുലൻസാണ്, ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ്. ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. ആ വീഡിയോ ഇപ്പോഴും അവിടെയുണ്ട്. അതിലെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് എന്താണോ പബ്ലിഷ് ചെയ്തത് അതേ രൂപത്തിൽ അവിടെയുണ്ട്. അപ്പോൾ ട്രെയിലർ ഡീകോഡിങ് ചെയ്യുന്നു, അത് കയറിപ്പോകുന്നു, അതിനുശേഷം സിനിമ റിലീസാവുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യം, ഈ 2021 ഡിസംബർ എന്ന് പറയുന്നത് എനിക്ക് ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ടൊരു 10-12 ദിവസം ഞാൻ കിടപ്പിലായ ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് മരക്കാറിൻ്റെ റിവ്യൂ ഒക്കെ ലേറ്റായി വന്ന ഒരു സമയം. അപ്പോൾ എന്തായാലും ഉണ്ണിമുകുന്ദനോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ മറ്റൊരു RJ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ്, അതെൻ്റെ RJ പ്രൊഫൈലിലുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഫോട്ടോയൊക്കെ എടുത്തുന്നു. വളർന്നു വരുന്നൊരു അഭിനേതാവെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹമുണ്ട്, ആദരവുണ്ട്. ഒരു പക്ഷേ കുറേ കൂടി പുറകിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ണിമുകുന്ദന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഫോർവേഡ് മാഗസിൻ്റെ കവർ പേജിൽ ഉണ്ണിമുകുന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങളെപ്പോലെ ആകാൻ ഞങ്ങൾക്കൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ അദ്ദേഹത്തിന് വളരെ റെസ്പെക്ട്ഫുള്ളി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ മൂവിയുടെ ഡീകോഡിങ് ചെയ്യുന്നു, അത് കയറിപ്പോകുന്നു, അത് കഴിഞ്ഞ് സിനിമ റിലീസാവുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ വിമർശിച്ചിരുന്നു. ഞാൻ ഇന്നും പറയുന്നു, ഇന്ന് ഈ നിമിഷം വരെയും പറയുന്നു, ആ റിവ്യൂവിൽ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും ഞാൻ പിൻവലിക്കുന്നില്ല. 100% ആത്മാർത്ഥമായും സത്യസന്ധമായും സിനിമയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ആ സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയം എന്താണ് എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ആ റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഞാൻ വിപിൻ്റെ പേരെടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ അവിടെ കണ്ട ആ നമ്പർ വിപിൻ്റെ നമ്പറാണ് എന്നുള്ളത് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിപിൻ്റെ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു, ഉണ്ണിമുകുന്ദന് സംസാരിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ച് തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു 8 മിനിറ്റിന് മുകളിൽ തൊട്ട് മുകളിൽ വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്, ശരിക്കും അദ്ദേഹം ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ രോഷാകുലനായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അവിടുന്ന് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. വലിയ പൊട്ടും വട്ടക്കണ്ണടയൊന്നും അല്ല ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തൊരു ഒരു പോസ്റ്റ്. ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോയെ വരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു, നീ ഇതിനു മുമ്പും എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സിനിമ കാണുന്നത്, അല്ല സിനിമയിലെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്, സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മേപ്പടിയാൻ സിനിമയുടെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന കമൻറ്റുകൾക്കൊരു പാറ്റേൺ ഉണ്ട്. ആ സെയിം പാറ്റേൺ നമ്മൾ ചില പ്രത്യേക സിനിമാ പ്രവർത്തകരുടെ സിനിമകൾ വരുന്ന സമയത്ത് കാണാറുള്ളതാണ്. ഒന്ന് വളരെ മാന്യമായിട്ടാണ്, പ്രിയപ്പെട്ട ഉണ്ണി താങ്കളുടെ റിവ്യൂസ് എല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിവ്യൂവറായിരുന്നു നിങ്ങൾ, പക്ഷേ ഈ സിനിമയെ മോശം പറഞ്ഞതോടുകൂടി ഞാൻ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കമൻറ്റുകളുടെ ഒരു പാറ്റേൺ. ഇത് എവിടുന്നോ ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മാറ്റിയടിക്കുന്നതാണെന്നുള്ളത് ഒരു 10 കമൻറ്റ് അടുപ്പിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അടുത്തൊരു കമൻറ്റുണ്ട്, ഈ ഡാഷിൻ്റെ ഒക്കെ റിവ്യൂ കണ്ടതിന് ശേഷം ആരെങ്കിലും സിനിമ കാണുമോ, അതേ പാറ്റേണിൽ ഒരു 10-400 കമൻറ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയിട്ടുള്ള വീഡിയോസിലൊന്നാണ് മേപ്പടി എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അതെല്ലാം ഒരു കോപ്പി പേസ്റ്റ് സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇതെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ താഴത്തെ കമൻറ്റ്സ് നോക്കൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തായാലും ആ കോൺവെർസേഷൻ കഴിഞ്ഞു, ഞാൻ എൻ്റെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളോട് എല്ലാവരോടും സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഉടനെ തന്നെ അതൊരു വീഡിയോ ചെയ്യണം, നീ ആ കോളെല്ലാം പ്ലേ ചെയ്ത് കേൾപ്പിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം, അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനങ്ങനെയല്ല ട്രീറ്റ് ചെയ്തത്. കാരണം ഉണ്ണിമുകുന്ദൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എന്നെ വിളിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതൃഭൂമിയിലെ റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ അവർ ഒരു വലിയ ഡിസ്കഷൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. വേറെയും പല വിവാദങ്ങളും ഒക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സിനിമ റിവ്യൂ ചെയ്ത ആളെ ഭീഷണിപ്പെടുത്തിയെന്നൊന്നും ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടിയാണ്, അപ്പോൾ അതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടാവാം, അതിൻ്റെ സങ്കടം കൊണ്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആ എൻറ്റയർ കോളിൽ ഒരു സ്ഥലത്ത് പോലും കുറച്ച് മാന്യമായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അത് പ്രൈവറ്റ് ആക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിളിക്കുന്നു, എന്തൊക്കെയോ ബഹളം വയ്ക്കുന്നു, കോള് കട്ട് ചെയ്ത് പോകുന്നു. അപ്പം ആ കോള് ഞാൻ എന്തായാലും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതൊരു സമ്മതത്തോടുകൂടി അല്ലാത്ത പബ്ലിഷിംഗ് ആണ്. അപ്പം അതെന്തായാലും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ആ കോളിന് ശേഷം ഞാൻ വിപിന് അയച്ചൊരു ഓഡിയോ മെസ്സേജ് ഉണ്ട്, ആ ഓഡിയോ മെസ്സേജ് വിപിൻ പ്ലേ ചെയ്ത് കേട്ടിട്ടുള്ളതുമാണ്. ഞാൻ ഈ ഓഡിയോ അയക്കുന്നത് എന്നെ വിളിച്ച ആ ദിവസം തന്നെ, അതായത് ജനുവരി 15 തന്നെ ആ ഓഡിയോ ഞാൻ കേൾപ്പിച്ചത്. അത് എൻ്റെ ഓഡിയോ ആണല്ലോ, ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് കേൾപ്പിക്കാവുന്ന ഒരു സംഭവമാണ്. ഹലോ, നമസ്കാരം, ഉണ്ണിയാണ്. വൈകുന്നേരം നമ്മുടെ ഉണ്ണിമുകുന്ദൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം എനിക്ക് തിരിച്ച് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് തരാതെയാണ് പുള്ളി കട്ട് ചെയ്ത്. എനിക്കതിൽ പരിഭവമൊന്നുമില്ല, അതൊരു മിനിമം മര്യാദയാണെങ്കിലും പുള്ളി ഇപ്പോൾ തിരക്കുകളിലാണല്ലോ, ഫുൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ സമയം ഭയങ്കര കുറവായിരിക്കും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് വോയിസ് അയക്കുന്നത്. നമ്മൾ ഈ സിനിമയിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റിയതിനെ കുറിച്ചൊക്കെ പുള്ളി സംസാരിച്ചായിരുന്നു. സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടതാണോ നിങ്ങളുടെ കുഴപ്പം എന്നൊക്കെ എന്നോട് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത വീഡിയോ കൂടാണ്ട് ഉണ്ണി വേറെയും കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതും മിക്സായിട്ടായിരിക്കും എന്നോട് സംസാരിച്ചിട്ടുണ്ടാവാം. ഈ സിനിമ റിവ്യൂ ചെയ്യുന്ന സമയത്ത് സിനിമ മാത്രമാണ് എൻ്റെ വിഷയം, അവിടെ സംവിധായകൻ്റെയോ നായകൻ്റെയോ രാഷ്ട്രീയ ചായ്വുകളൊന്നും എൻ്റെ വിഷയമല്ല. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയുടെ കഥയ്ക്കുള്ളിലെ പൊളിറ്റിക്സിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഉണ്ണിയോ ഉണ്ണിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡോ ഒന്നും എൻ്റെ വിഷയമല്ല. ഇപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ സിനിമയിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിലറിലും ഇതേ സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഞാൻ അതിനൊന്നും വിമർശിച്ചിട്ടുമില്ല. പിന്നെ എന്നോട് സംസാരിച്ച സമയം അത്രയും, ഇപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോഴാണെങ്കിലും സംസാരത്തിൽ കുറച്ചൊരു ഭീഷണിയുടെ ഒരു സ്വരം വന്ന സമയത്തൊക്കെ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനുണ്ടായിട്ടുള്ളൊരു വിഷമമായിട്ടാണ്. അപ്പം നമ്മുടെ വാക്കുകൾ ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്, എനിക്കും അക്കാര്യത്തിലൊരു മനസ്താപമുണ്ട്. അതൊരു പക്ഷേ ഈ സിനിമയും കഥാപാത്രങ്ങളെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞത് അദ്ദേഹം പേഴ്സണലായിട്ട് എടുത്തുകൊണ്ടായിരിക്കാം. ഒരാളെ പേഴ്സണലി ആക്രമിക്കുക എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ചെയ്യാതിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എന്നേ അതിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ണി സിനിമയിൽ അഭിനയിക്കുന്നു, നിർമ്മിക്കുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, അതൊക്കെ നമുക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളതിനെയൊക്കെ നോക്കി കാണുന്ന ഒരാളാണ്. ഒരാൾ സിനിമയിൽ വന്ന് വളർന്ന് വലുതാവുന്നതൊക്കെ നമുക്കും വലിയ സന്തോഷമൊക്കെ ഉള്ള കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള സ്നേഹമാണ്. അപ്പം ഞാനതിൽ ഇടപെടുകയോ അതിൽ അദ്ദേഹത്തിൻ്റെ ചോയ്സുകളെ ചോദ്യം ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അതേപോലെ തന്നെ സിനിമ നിരൂപണം എന്ന് പറയുന്ന ആസ്വാദനമല്ല, സിനിമ നിരൂപണം, അത് എൻ്റെ ജോലിയായി ഏറ്റെടുത്തിട്ട് ഞാനത് ചെയ്യുമ്പോൾ അവിടെ എനിക്കും നീതി പുലർത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി. സോ
ആസ് ആൻ ആർട്ടിസ്റ്റ് ഉണ്ണിക്ക് ഉണ്ടായിട്ടുള്ള വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് താങ്ക്സ് ബ്രോ. ഇതൊരു അപ്പോളജി അല്ല, ഞാൻ മാപ്പ് പറഞ്ഞതല്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും കാണേണ്ട കാര്യമില്ല. ആൻഡ് സിനിമ നിരൂപണം ചെയ്യുമ്പോൾ സിനിമ മാത്രമാണ് എൻ്റെ വിഷയം. ആൻഡ് സിനിമയ്ക്കുള്ളിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അത് സംസാരിക്കും. അന്ന് ഉണ്ണിമോഹൻ തന്നെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതാണ്, നിങ്ങൾ സിനിമ കാണൂ, സിനിമ കൊള്ളില്ലെങ്കിൽ സിനിമ കൊള്ളില്ല എന്ന് പറയും. എന്തിനാണ് പൊളിറ്റിക്സ് പറയുന്നത്? സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സിനിമയ്ക്ക് അകത്തെ പൊളിറ്റിക്സിനെ കുറിച്ചല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് നയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. എന്തായാലും ഈ കോൺവെർസേഷൻ കഴിഞ്ഞു. ആ റിവ്യൂവിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ ചില കമൻറ്റുകളിൽ എന്നെ കമ്മി എന്ന് വിളിക്കുന്ന, സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നവൻ എന്ന് വിളിക്കുന്ന സാധനങ്ങളൊക്കെയുണ്ട്. വേറെ പല വീഡിയോസിൻ്റെയും താഴെ എന്നെ സംഗി എന്ന് വിളിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള വിളി ഒരാളുടെ മേൽ കെട്ടിവെച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക് ഞാൻ ആ വിലയെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് പോകേണ്ടതില്ല. മാത്രമല്ല എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ചുരുങ്ങിപ്പോകുന്ന ഒരു സാധനമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് അങ്ങനെ രാഷ്ട്രീയം നോക്കിയ ഒരു അഭിനേതാവിനെ നമ്മൾ വിലയിരുത്താനാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമകളെ അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ, ഞാൻ ഏറ്റവും അധികം വിമർശിക്കേണ്ടി വരുന്നത് ആരെയായിരിക്കും? ഏതൊക്കെ നടന്മാരെയായിരിക്കും? ആൻഡ് ഏതൊക്കെ സിനിമകളായിരിക്കും ഞാൻ കാണേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടാവുക? അങ്ങനെ അജണ്ടയുള്ള സിനിമകൾ അത് ഞാൻ കാണില്ല എന്നുള്ള തീരുമാനങ്ങളൊന്നും എനിക്കില്ല. അക്ഷയ് കുമാറിൻ്റെ സിനിമകൾ, സുരേഷ് ഗോപി ഉണ്ണിമുകുന്ദനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ മലയാളത്തിലെ മറ്റേതൊരു അഭിനേതാവിനേക്കാളും കൂടുതൽ തൻ്റെ രാഷ്ട്രീയം വളരെ ശക്തമായി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി സാർ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഞാൻ കാണാതിരിക്കുകയോ, പുള്ളിയുടെ രാഷ്ട്രീയം ഇങ്ങനെയായതുകൊണ്ട് ആ സിനിമ കൊള്ളില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ആൻഡ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഇന്നുള്ള അഭിനേതാക്കളിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പോലും പേരെടുത്ത് പറയാത്ത സമയത്ത് ഞാൻ സുരേഷ് ഗോപി സാറും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളും മാത്രമുള്ള ഞങ്ങൾ തമ്മിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിൽ അദ്ദേഹത്തിന് എന്നെക്കുറിച്ചോ, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നോ, ഞാൻ മുമ്പ് എന്തായിരുന്നു എന്നോ ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് ഞാൻ എൻ്റെ സിനിമയിൽ നിന്ന്, എനിക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്ന് ഞാൻ ഇവർക്ക് ഇത്ര പണം മാറ്റിവെക്കും, അവരുടെ അവസ്ഥ ഇത്രയും ദയനീയമാണ്, അവരെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് സംസാരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് അത്രയധികം സ്നേഹമുണ്ട്. മറ്റേതൊരു അഭിനേതാവിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം അന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ഞാൻ ജോലി രാജിവെക്കുന്നതിന് മുൻപ് ഏറ്റവും അവസാനമായി റെക്കോർഡ് ചെയ്ത ഇൻ്റർവ്യൂ സുരേഷ് ഗോപി സാറിൻ്റെയാണ്. അപ്പം ഈ പറയുന്ന കോൾ എനിക്ക് ജനുവരിയിൽ വരുന്നു. ആ കോൺവെർസേഷൻ അതോടുകൂടി കഴിഞ്ഞു. ഞാൻ ഇതിനെ ഇങ്ങനെയേ കണ്ടിട്ടുള്ളൂ. കാര്യം ഉണ്ണിമുകുന്ദൻ എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തേജോവധം ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. എനിക്ക് കുറച്ച് വ്യൂ കിട്ടുമായിരിക്കും, പക്ഷേ ആദ്യമായി സംഭവിച്ചു പോയൊരു കാര്യമാണെങ്കിൽ ഞാൻ എന്തിന് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് വിട്ടത്. എന്തായാലും അത് കഴിഞ്ഞൊരു 3-4 മാസവും കൂടി കഴിഞ്ഞ് എങ്ങനെയോ ഉണ്ണിമുകുന്ദൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ടീം മനസ്സിലാക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നത് ഇന്ന സ്ഥാപനത്തിനാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ മേപ്പടി ആൻ്റെ പ്രൊമോഷൻ പരിപാടികൾ ഏറ്റെടുത്തത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിരുന്നു. അവർ ഏതൊരു എമൗണ്ടിന് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏറ്റെടുത്തു, അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഇതിലൊരു ലീഗലി അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവരൊരു സ്ഥാപനത്തിനെ പണം കൊടുത്ത് പടം പ്രൊമോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചു. അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫ് പടം മോശമാണ്, അതിൻ്റെ പടം മോശമാണെന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്, സിനിമ കൊള്ളില്ല കാണരുത് എന്നുമല്ല ഞാൻ പറഞ്ഞത്, സിനിമയിലെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞത്. ആ പൊളിറ്റിക്സ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നും ഞാൻ ആ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാനോ ഉണ്ണിമുകുന്ദനോ നേരിട്ടൊന്നും ആയിരുന്നില്ല, എൻ്റെ മാനേജർ മുഖാന്തരമാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. മേപ്പടിയാൻ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ കമ്പനി ഏറ്റെടുക്കുന്നു, അത് അവരുടെ ഒരു സ്റ്റാഫ് ആ സിനിമ മോശമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആ നിമിഷം വരെ എൻ്റെ ആർ ജെ പ്രൊഫൈലിൽ എവിടെയെങ്കിലും ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിനെ പ്രൊമോട്ട് ചെയ്യുകയോ നേരെ തിരിച്ച് പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതെൻ്റെ ഒരു സെപ്പറേറ്റ് എൻ്റെ അഭിപ്രായ പ്രകടന പ്ലാറ്റ്ഫോമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ലീഗലി പറഞ്ഞു പോകുമ്പോൾ വേണമെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയം പൊങ്ങി വരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ വിഭിന്നമായിട്ടൊക്കെ ഞാൻ ഓൾറെഡി പിന്നീടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ പടപ്പുകളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുകയും ഞാനത് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പിന്നീട്, അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ കോളോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു, എന്നെ വിളിച്ച് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ മാസങ്ങൾക്കിപ്പുറവും ഈ ഒരു കാര്യം വെച്ചുകൊണ്ട്, അപ്പോൾ ഇവർ ലീഗലി മൂവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മാനേജർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അപ്പോൾ എന്നെ ഒരു ഓഡിയോ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവനോട് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ ആൻഡ് റിവ്യൂ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഈ കമ്പനിക്കെതിരെ ലീഗലി മൂവ് ചെയ്ത് പോവുക എന്നുള്ളതിനേക്കാൾ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ റിവ്യൂ റിമൂവ് ചെയ്യിക്കുക എന്നുള്ളതും ഞാൻ മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, നിങ്ങൾ എൻ്റെ കഴുത്തറുത്ത് ഇവിടെ ഇടാമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ആ വീഡിയോയിലെ ഒരു കാര്യം പോലും തെറ്റാണ് എന്നെനിക്ക് ഈ നിമിഷം വരെയും ഫീൽ ചെയ്തിട്ടില്ല.
അത് അങ്ങനെയാണെന്ന് നിങ്ങൾ തെളിയിക്കൂ. അപ്പം എൻ്റെ അടുത്ത് പലരായിട്ട് അതിനെക്കുറിച്ച് വാദിക്കുന്നുണ്ട്, നിങ്ങൾ ആ പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ മനസാക്ഷിക്ക് കൺവിൻസിങ് ആയി തോന്നണമല്ലോ ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റാണ് എന്നുള്ളത്. അത് തെറ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ലാത്ത പക്ഷം ഞാൻ ആ സംഭവം ചെയ്യില്ല. വീഡിയോ വേണമെങ്കിൽ കാര്യം, കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്, എനിക്ക് ശമ്പളം തന്നൊരു കമ്പനിയാണ്. അപ്പം വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കാമെന്ന് പറഞ്ഞു വീഡിയോ പ്രൈവറ്റ് ആക്കി ആൻഡ് അവർ തമ്മിൽ സംസാരിച്ചു, എന്തൊക്കെയോ സോൾവ് ആക്കിയിട്ടുണ്ട്. ആൻഡ് എനിക്കൊരു ഇമെയിൽ വന്നു എൻ്റെ ബോസിൻ്റെ നിന്ന്. ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് മേപ്പടിയാൻ മൂവി ടീമിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇനി തൊട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് ഞാൻ എൻ്ന്റെ മാനേജർക്ക് അയച്ചു കൊടുക്കണം, അവർ ചിലപ്പോൾ സിനിമയുടെ ടീമിനെ ഒക്കെ അയക്കുമായിരിക്കും. എന്തായാലും അങ്ങനെ അയച്ച് അവരെല്ലാവരും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം സിനിമയുമായി വളരെ ക്ലോസായി നിൽക്കുന്ന, അല്ലെങ്കിൽ സിനിമ പ്രധാന സോഴ്സായി കാണുന്ന ഒരു സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു മെയിലും കൂടി വന്നതിന് ശേഷം ഒരു ഡിസ്കഷൻ വന്നപ്പം എനിക്ക് അങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 2 വർഷം മുമ്പാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ ഞാൻ ചാനൽ പൂട്ടാം, ജോലി ചെയ്യാം എന്ന ഒരു രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് എനിക്ക് നേരെ തിരിച്ചൊരു തീരുമാനം എടുക്കാനുള്ളൊരു വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനും കമ്പനിയിലെ ആളുകളും തമ്മിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല, നമ്മൾ വളരെ സത്യസന്ധവും സ്നേഹപൂർണവുമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്, ഇനിയും അത് അങ്ങനെ തന്നെ ആവുന്നതിന് തൽക്കാലം നമ്മൾ പിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ പിന്നെയും മാളികപ്പുറം സിനിമ വരുന്നു. ഈ മാളികപ്പുറം ഫാൻസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് മലയാളത്തിൽ ഇതിന് മുൻപും പിൻപും ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. ഞാൻ ചില സിനിമകളുടെ റിവ്യൂ ഇടാൻ വൈകിയിട്ടുണ്ട്, ചിലത് ഇട്ടിട്ടില്ല, ഞാൻ കാണാത്തതുകൊണ്ടോ കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മാത്രം നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റൂ, നിനക്കെന്താടാ ഈ സിനിമ കണ്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് ഒരു വീഡിയോയിലും പബ്ലിക്കിലും എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പോലും പറ്റാത്ത അത്രയും അസഭ്യമായ ഭാഷയിൽ ട്വിറ്ററിലൊക്കെ എന്നെ ടാഗ് ചെയ്തിട്ടുള്ളത്, അത് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം, പക്ഷേ ഹൈഡ് ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ തെറി വിളിച്ചുകൊണ്ട് വരെ, അതായത് ഈ സിനിമ നിങ്ങൾ ഷസാമിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇത് കാണാത്തതിനാണ് തെറി. സാധാരണ നമ്മൾ ഒരു സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റിവ്യൂവിൽ നീ എന്തിനാടാ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഫാൻസ് വന്ന് ദേഷ്യപ്പെടുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സിനിമ കാണാത്തതിന് തെറി, സിനിമ കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവായി പറഞ്ഞത് കുറഞ്ഞു പോയാൽ തെറി, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫാൻസ് കടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മേപ്പടിയാൻ റിവ്യൂവിൻ്റെ താഴെ കമൻ്റ് വരുമ്പോൾ ആ കമൻറ്റുകൾക്ക് എന്ത് പൊതു സ്വഭാവം ഉണ്ടായിരുന്നോ ആ പൊതു സ്വഭാവം തന്നെയാണ് ഇവിടെയും ഈ മാളികപ്പുറം സിനിമയുടെ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മാളികപ്പുറം എന്ന സിനിമ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഷഫീഖിൻ്റെ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ മറ്റേ കമ്മി കിടക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് സുഡാപ്പികളെ പേടിയുള്ളത് കൊണ്ടോ, സംഖ്യകളെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഒരുത്തിനെയും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ആൻഡ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വേറെ എന്ത് ജോലിക്ക് പോകാനും തയ്യാറായിട്ടുള്ളൊരു മനസ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശരീരവും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരെയും പേടിച്ചിട്ടല്ല ഈ ചാനലിൽ നമ്മൾ ആ വീഡിയോ ചെയ്യാത്തത്. മാളികപ്പുറത്തിൻ്റെയും ഷഫീഖിൻ്റെ സന്തോഷത്തിൻ്റെയും റിവ്യൂ കാണാത്തത് ഉണ്ണിമുകുന്ദൻ ഭാഗമാകുന്ന സിനിമകൾ. ഇതിനിടയിൽ പ്യാലി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ണിമുകുന്ദൻ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു. കാര്യം പ്യാലി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരത് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കണ്ടു. അല്ലാത്ത പക്ഷം ഉണ്ണിമുകുന്ദൻ ഭാഗമാകുന്ന സിനിമകളെക്കുറിച്ച് ഉണ്ണിവ്ലോഗ് സിനിഫൈൽ എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യില്ല. ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചാൽ മേപ്പടിയാൻ എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ചെയ്ത റിവ്യൂ, അതെൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആൻഡ് അത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇക്കണ്ട് കാണായ മുഴുവൻ പരിപാടികളും നോക്കി, അതായത് സിനിമ ഇറങ്ങി 4-5 മാസം കഴിഞ്ഞ് ഇനി ആ സിനിമയുടെ റവന്യൂവിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ലാത്തൊരു റിവ്യൂ, അതിനെ വരെ മാറ്റി നിർത്താൻ, തന്നെക്കുറിച്ച് നെഗറ്റീവായ ഒരു കാര്യം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് അത്രയും വാശി പിടിച്ചുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും തുടങ്ങി അവിടെ നിങ്ങോട്ട് ഒരു പക്ഷേ എന്നെ വിളിച്ച് നിങ്ങൾ റിവ്യൂ ഇട്ടത് കാരണം എൻ്റെ സിനിമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് വരെ, അവർക്കൊക്കെ അറിയാം ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നുള്ളത്, അവർക്കൊക്കെ ഈ പാറ്റേൺ പരീക്ഷിച്ച് നോക്കാമായിരുന്നു. പക്ഷേ ഇത്രയും നാളുകൾക്ക് ശേഷവും ഇങ്ങനെ എന്താ പറയുക, കടുത്ത മാർഗ്ഗങ്ങൾ എങ്ങനെ നോക്കിയിട്ടുണ്ടാണെങ്കിലും ഇത് ഞാൻ പൂട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് മേപ്പടിയാൻ്റെ റിവ്യൂ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. മേപ്പടിയാൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ഉണ്ണിമുന്ദനോ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ളവരോ പറയട്ടെ. അത് പറഞ്ഞ് മേപ്പടിയാൻ്റെ റിവ്യൂ തിരിച്ച് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ണിമുന്ദൻ ഭാഗമാവുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിക്കുള്ളൂ. അതെൻ്റെ തീരുമാനമാണ്. വാശിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ഒരല്പം സഹതാപത്തോടു കൂടിയാണ്. ഈ വിമർശനങ്ങളെ ഭയപ്പെടുക എന്ന് പറയുന്നത്
അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയപ്പെടാത്ത ഒരു കാര്യത്തിനെ നമ്മൾ ഒരിക്കലും ആക്രമിക്കില്ല. അങ്ങനെ വിമർശനങ്ങളെ ഭയപ്പെടാൻ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. ആൻഡ് എൻ്റെ കരിയർ പ്ലാനിൽ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം കുറച്ച് നേരത്തെ ആക്കി തന്നു എന്നൊരു സ്നേഹവും ബഹുമാനവും എനിക്ക് ഉണ്ണിമുന്തനോടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാണെങ്കിലും ഉണ്ണിമുന്തൻ ഡയറക്റ്റ് വിളിച്ചോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഓഡിയോ കേൾപ്പിച്ചെന്നത് അത് ഉണ്ണിമുന്തൻ്റെ സൗണ്ടല്ല. എന്തായാലും അങ്ങനെ ശ്രമിച്ചവർ ആരൊക്കെയാണെങ്കിലും മേപ്പടിയൻ ടീം എന്നാണ് എനിക്ക് വന്ന മെയിലിലുള്ളത്. അപ്പോൾ മേപ്പടിയൻ ടീം ആ സിനിമയുടെ റിവ്യൂ കയറുന്നതിൽ കുഴപ്പമില്ല. അതിൻ്റെ രാഷ്ട്രീയത്തെയോ അതിൻ്റെ സിനിമയുടെ എന്ത് കാര്യത്തിനോ ഞാൻ ഒരിക്കലും അതിൽ ഉണ്ണിമൂന്നിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. സി ദീപിക പദുക്കോണിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം കാണുമ്പോൾ വിരളി പിടിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ലോജിക്കില്ലായ്മയുടെ അങ്ങേ അറ്റമാണ്. അതിൻ്റെ വില പോലും അല്ലെങ്കിൽ അത്ര പോലും എനിക്ക് വിഷയമല്ല ഉണ്ണിമൂന്നിൻ്റെ രാഷ്ട്രീയ ജൈവ് എന്താണ് എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജൈവ് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശ ധാരണയുള്ളതാണ്. വേറെയും എത്രയോ അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അഭിനേതാവിൻ്റെ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ വിഷയമല്ല. നമ്മൾ സിനിമയെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഭയം ഒഴിവാക്കിക്കൊണ്ട് മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നവർ പറയട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രം ഉണ്ണിമൂന്തൻ ഭാഗമാവുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കാം. അതുവരെ ഇല്ല. ഇനിയും മാളികപ്പുറത്തിൻ്റെ റിവ്യൂ എന്താ തരാത്തത് എന്ന് ചോദിച്ചുകൊണ്ടോ മാളികപ്പുറത്തിന് 50 കോടി കിട്ടി 100 കോടി കിട്ടി ഡാഷ് 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 മോനെ എന്നൊക്കെയുള്ള വിളി വിളിച്ചുകൊണ്ട് എന്നെ ടാഗ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ നടത്തുന്ന ഈ നാടക പ്രവർത്തനങ്ങൾക്ക് ഞാൻ അത്രയും വില മാത്രമേ തരുന്നുള്ളൂ. അത് നിർത്തിയാൽ നിങ്ങൾക്ക് ക്രിയാത്മകമായ മറ്റെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയേക്കും. ഇത് ഉണ്ണിമുന്തനോടല്ല കേട്ടോ, ഈ പോസ്റ്റ് ഇടുന്ന ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപയോഗമുള്ള പരിപാടിക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല എന്ന് വെച്ചത് ഉണ്ണിമുന്തൻ്റെ സിനിമകൾക്ക് ഒന്നും സംഭവിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും പിന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏത് ഉയരങ്ങളിൽ വരെ വേണമെങ്കിലും പോവാം. ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ അതിലേക്ക് നൽകുന്നില്ല എന്നൊരു തീരുമാനമേ എടുത്തിട്ടുള്ളൂ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കതിന് 100% സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ വേണ്ടി ഈ ടാഗിടുന്ന ആളുകൾ ശ്രമിക്കേണ്ടതില്ല. ആൻഡ് ഉണ്ണിമൂന്തൻ്റെ വളർച്ചയ്ക്ക് ദോഷകരമാവുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെയും ഞാൻ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ വഴിയല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഉണ്ണിമൂന്തൻ എൻ്റെ ജോലി കളഞ്ഞു എന്നെവിടെയും പറയരുത്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഇച്ചിരി കുഴപ്പമുണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് അത്ര ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എൻ്റെ ജോലിയുടെ രാജിവെപ്പിലേക്ക് നയിച്ചു എന്ന് പറയുന്നതിൽ അതിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ അതിന് അതൊരു കുറ്റപ്പെടുത്തലല്ലല്ലോ. അത് പ്രവൃത്തികൾ എല്ലാം കൂടി ഇങ്ങനെ കണക്റ്റായിട്ടൊക്കെ വരുന്നൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ അങ്ങനെ വിലയിരുത്താതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അങ്ങനെ വിമർശിക്കുന്ന പാറ്റേൺ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക.